ഇന്ന് നമുക്ക് ചിക്കൻ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ, അതായത് നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയതിൽ ഏറ്റവും എളുപ്പം കുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇവിടെ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കി തരാറുണ്ട്. ഉള്ളിക്കോഴി എന്നാണ് ഞങ്ങൾ ഇതിനെ പറയാറുള്ളത്. ഇതുവരെങ്കിലും ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട റെസിപ്പിയാണ്. പൊറോട്ടേൻ്റെ കൂടെ ബെസ്റ്റ് കോംബോ ആണ് കേട്ടോ. മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പറയുന്നത് ചിക്കനും ചെറിയുള്ളിയും തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ചധികം ചെറിയ ഉള്ളി, ഞാനിവിടെ ഏകദേശം 2 കിലോയ്ക്ക് അടുത്ത് തന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചിലപ്പോൾ 2 കിലോയിൽ കൂടുതൽ ഉണ്ടാവും കേട്ടോ ചിക്കൻ, കറക്റ്റ് എനിക്ക് അളവറിയില്ല, എന്നാലും പറയുകയാണ് അത്യാവശ്യം ക്വാണ്ടിറ്റിയുള്ള ചിക്കനാണ്. അതിലോട്ട് ഏകദേശം 1-2 കപ്പ് ചെറിയുള്ളിയെങ്കിലും നമുക്ക് ആവശ്യമുണ്ട്, രണ്ടോ അതിൽ കൂടുതലോ എടുക്കാം. എത്രയും അരപ്പുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടും. അപ്പോൾ അതാ ഇതുപോലെ ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക, ഒരുപാട് അരച്ചെടുക്കരുത്, വെള്ളമൊന്നും ചേർക്കാതെ പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതാ ഇതേപോലെ നല്ലോണം അരഞ്ഞിട്ടുണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല, വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ ചെയ്തെടുത്തിട്ട് നേരെ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കുക. നല്ല കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്നിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ഇതിലോട്ട് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. നമ്മളിതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഡിഷിൻ്റെ ഒരു പ്രത്യേക ഒരു ശരിക്കുള്ളൊരു പ്രത്യേകത. ഞാനിവിടെ മുളക് പൊടി രണ്ടും മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അതായത് ഞാൻ പിരിയ മുളക് പൊടി എടുത്തിട്ടുണ്ട്, അതായത് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, സാദാ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനും കളറിനും അനുസരിച്ചിട്ട് ഇത് എത്രയാച്ചാൽ കൂടുതൽ എടുക്കുക. ഞാൻ ഇതിലോട്ട് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ്, ഞാൻ കല്ലുപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ മിക്സ് ചെയ്യാൻ താല്പര്യം അതുപോലെ ചെയ്യാം. കൈ വെച്ചിട്ടാകുമ്പോൾ എല്ലായിടത്തും ഒരേപോലെ നന്നായി കിട്ടും. അപ്പോൾ അത് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒപ്പം നിൽക്കുന്ന രീതിയിൽ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇത് നേരെ അടുപ്പത്തോട്ട് വെച്ച് അടച്ചു വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അതിൽ നിന്ന് നമ്മൾ ചിക്കനിൽ നിന്നും ഇറങ്ങുന്ന വെള്ളവും അതിലുള്ള വെള്ളവും എല്ലാം വറ്റി ഒരു ലോ ഫ്ലെയിം അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിം, ലോ ഫ്ലെയിം വേണ്ട, അപ്പോൾ നല്ല വേവും, അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് പതുക്കെ തിളച്ചിട്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. അപ്പോൾ അടി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അടച്ചു വെച്ചിട്ട് ഒരു ഒരു നേരിയ തീയിൽ നമുക്ക് ഈ ഒരു ചിക്കനിൽ പാകം വേവാവുന്നത് വരെ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതാ അത്യാവശ്യം നല്ലോണം വേവണം കേട്ടോ ഇത്, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ എല്ലുമൊന്നും വിടാത്ത രീതിയിൽ വെന്തിട്ടുണ്ടെങ്കിൽ നമ്മളത് കഴിക്കുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ലോണം വെന്തോട്ടെ. ഇനി നമുക്ക് വെള്ളമൊക്കെ വറ്റിയ ശേഷമാണ് ഞാൻ ഇതിലോട്ട് കുറച്ചധികം തന്നെ കറിവേപ്പിലയും പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയാണ് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് ഇടേണ്ടത്. ഇത് ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ചിക്കന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടുക. അപ്പോൾ എല്ലാവരും ഇതുപോലൊരു തവണ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അള്ളാ വീണ്ടും കാണാം. താങ്ക് യു.